Hi, dear students. Plus two science ഈ വർഷം എക്സാം എഴുതി കഴിഞ്ഞ കുട്ടികൾക്കും മുൻ വർഷങ്ങളിൽ ക്വാളിഫൈഡ് ആയ കുട്ടികൾക്കും ഒക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന കുട്ടികളെ ഏറെ കാത്തിരുന്ന ഐക്കർ അതായത് അഗ്രികൾച്ചറിലേക്ക് കോഴ്സുകളിലേക്ക് പഠിക്കാനുള്ള എൻട്രൻസ് ടെസ്റ്റ് AIEEA ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ അഗ്രികൾച്ചറൽ കോഴ്സ് അതിലേക്കുള്ള എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ആ സൈറ്റിലൂടെ. അപ്പോൾ ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് NTA ആണ് ഈ എക്സാമിൻ്റെ കണ്ടക്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ NTA.AC.IN എന്നുള്ള സൈറ്റിലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ സൈഡിൽ ലേറ്റസ്റ്റ് എന്നുള്ളതിൽ നമുക്ക് ആ ഒരു കാര്യം വരുന്നുണ്ട്. അതായത് AIEEA-ക്ക് അപേക്ഷിക്കാനുള്ള നോട്ടിഫിക്കേഷൻ ആയി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഐക്കറിൻ്റെ സൈറ്റിലേക്കാണ് നമ്മൾ റീഡയറക്റ്റ് ചെയ്യുക. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് എന്നുള്ള സൈറ്റിലേക്ക്. ഇതാണ് നമുക്കിവിടെ ഇവിടെയാണ് വന്നിട്ടുണ്ട്. അപ്പോൾ റീഡ് മോർ എടുത്ത് ഞാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആ സൈറ്റിലേക്ക് എത്താം. പബ്ലിക് നോട്ടീസ് ഐക്കർ എൻട്രൻസ് എക്സാമിനേഷൻ 2021. അപ്പോൾ അതിൽ UG PG PhD കോഴ്സുകളുണ്ട് അഗ്രികൾച്ചർ അതുപോലെ തന്നെ അലയേഡ് സയൻസുകളിൽ. അപ്പോൾ നമുക്കിവിടെ എക്സാമിൻ്റെ ഡേറ്റ് കാണാം. 7, 8, and 13 ഈ മൂന്ന് ദിവസങ്ങളിലാണ് എക്സാം ഉള്ളത്. UG എക്സാം ആൻഡ് PG ആൻഡ് PhD ആണെങ്കിൽ 17th September എക്സാം. മോഡ് ഓഫ് എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇംഗ്ലീഷിലും ഹിന്ദിയിലും UG ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. 2.5 മണിക്കൂറാണ് എക്സാം ഡ്യൂറേഷൻ UG കോഴ്സിന്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. സബ്മിഷൻ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത് 25 July മുതലാണ്. August 20 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഇതിപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് സൈറ്റിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് സൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഐക്കർ NTA.AC.IN എന്നുള്ള സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സൈറ്റിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ ഇതാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്. അതാണ് ഈ പറഞ്ഞ ഐക്കർ എന്ന് പറയുന്നത്. അപ്പോൾ എൻട്രൻസ് എക്സാമിനേഷനാണ് ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ അഡ്മിഷൻ 2021. ഐക്കറിൻ്റെ വിവിധ പ്രോഗ്രാമുകളിലേക്കുള്ള അതായത് UG PG PhD ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ അഡ്മിഷൻ. അതാണ് നമുക്ക് സൈറ്റിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് സൂചിപ്പിക്കാം. അപ്പോൾ അതിന് UG കോഴ്സുകളും PG കോഴ്സുകളും PhD. അപ്പോൾ നമ്മളിപ്പോൾ UG കോഴ്സുകൾ പറയുകയാണെങ്കിൽ നമുക്കിതിലെ നമ്മുടെ ഓൾ ഇന്ത്യ കോട്ട 15% ഓൾ ഇന്ത്യ എക്സാമിനേഷൻ ഫോർ അഡ്മിഷൻ ടു 50% സീറ്റ്സ് ഇൻ ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാം ഇൻ അഗ്രികൾച്ചർ ആൻഡ് അലയഡ് സയൻസ്. അഗ്രികൾച്ചറും അതുപോലെ അനുബന്ധ സയൻസുകളിൽ എക്സെപ്റ്റ് വെറ്റിനറി സയൻസ് പറയുന്നുണ്ട്. അപ്പോൾ 15% സീറ്റുകളിലേക്ക് വിവിധ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസ്. ഇപ്പോൾ നമുക്കതിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസും സെൻട്രൽ യൂണിവേഴ്സിറ്റീസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിവിധ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള 15% സീറ്റുകളും കൂടാതെ ഈ പറയുന്ന നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ദെൻ റാണി ലക്ഷ്മിബായി സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ആൻഡ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലേക്കുള്ള 100% സീറ്റും ഈ പറയുന്ന AIEEA എക്സാമിലൂടെയാണ്. അതുപോലെ തന്നെ നാഷണൽ ടാലൻറ്റ് സ്കോളർഷിപ്പ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് അലയഡ് സയൻസ് സബ്ജക്റ്റ്. അപ്പോൾ ആ സ്കോളർഷിപ്പിലേക്കുമുള്ള നമ്മുടെ ഒരു എലിജിബിലിറ്റിയാണ് ഇതിലൂടെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ PG PhD കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, PG ആണെങ്കിൽ 25% ഓൾ ഇന്ത്യ കോട്ടയിലേക്കാണ് എക്സാം നടത്തുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സ്ഥലമാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ UG ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ UG പോവാം. അപ്പോൾ അപ്ലിക്കേഷൻ്റെ 4 സ്റ്റെപ്പുകളായിട്ടാണ് അപ്ലിക്കേഷൻ. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മുടെ രജിസ്ട്രേഷനാണ്, അതായത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസാണ് അവിടെ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ സെക്കൻഡ് അപ്ലിക്കേഷൻ എന്നുള്ളതാണ്, അവിടെ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസാണ്.
Then image, photo, signature upload the size of the size photo 10 KB to 200 KB signature 4 KB to 30 KB then adukayi namaku payment undu payment varum fees general category ke 770 aanu obc ews ne 750 aanu sc st transgender mattu category galokke 375 maana athrayana fees details namaku vindum sudhamayittu kaanal avasaram undu appo aadyamayittu register cheyan uddeshikkunnavaru ee new registration click cheedittana pogandathu just enikku ippo fill cheyanalo njan nikku onnu kaanikkunnu nellu appo ivide veendum information bulletin download the Vicam Parainander upon the Kada Vicam official site Ludia and Applechi under the site carrying a parainander, Erunuti Edwether, Erunuti Ambada, Munuti Edwatanche. Okay, Apidana fee structure fee Ningaka, online net banking, credit card, debit card, and reward some with the angle body, Ninka fee at a cow on the honor. Step to then photographum signature. Okay, JPG format like then KB Atrayana, Tudang Laka would pare in the color photograph with white background, signature in blue or black ink on white paper. Signature Nilayo Karapo Mashigonda white paper letter scan chi the end pinne photo, color photo Irikana, white background Irikana in the Lakarium. I caring Stradichivanam Chi and the correct photograph, signature and thumb impression as the facility for correction image will not be given. This is the correct thing. This is the correct thing. We have a password and we have a characters. We have an uppercase, lowercase, numeric, special character. If you have a question, click here to proceed. Now we will proceed to the site and the application. Now we have a question. Carefully read the information bulletin, download it. In the Kaparnyalana, Namukka, Adta, a site like Puam Petulo application day, registration form like in the Maletti, Apidane, Adinam personal details, the carrying personal details to a rainbow, Pere, Achende Pere, Amade Pere, date of birth, identity type, then valid, then gender. Email confirmation of email, mobile number, alternate mobile number, land phone, address details, this alarm code, password set, the same thing. Okay, now you can download the information bulletin here. Then we will see the details. Okay, so then I am going to go here. This is the page number 12. I am going to go to the right answer. Then subject details okay, annexer 4 le lepyamanu ivide parayunnunde idha scholarship inde kaariyana
അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ പേജ് നമ്പർ 12 ആണ് ഇപ്പം ഞാൻ പോകുന്നത്. എലിജിബിലിറ്റി എന്നുള്ള പേജ് നമ്പറിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാർക്കും പെർസെൻറ്റേജും ഒക്കെ പറയുന്നത് 50% മാർക്കാണ് ജനറൽ കാറ്റഗറി ഒ ബി സി മറ്റുള്ളവർക്കൊക്കെ വേണ്ടത്. അതിൽ എസ് സി എസ് ടി മാത്രം 45% ആണ് മാർക്ക് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, എസ് സി എസ് ടി തേർഡ് ജെൻഡർ 40%, മറ്റതൊക്കെ 50% ആണ് കേട്ടോ. 50 ഉം 40 ഉം ആണ്. No certificates are required to be uploaded along with the application form at the time of online submission. ഇതെല്ലാം പിന്നീട് അഡ്മിഷൻ്റെ സമയത്ത് വെരിഫിക്കേഷനാണ് നമ്മൾ ഹാജരാക്കേണ്ടത്. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 16 years ആസ് ഓൺ 31/8/2021. ഈ December 2021 16 വയസ്സാണ്. അതിൽ പിന്നെ നമുക്ക് റിലാക്സേഷനൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. വീണ്ടും നമ്മുടെ സൈറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദ ഫോർ സ്റ്റെപ്പുകളെ കുറിച്ച് വീണ്ടും ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. പേയ്മെൻറ്റുകൾ ഏതൊക്കെ രീതിയിൽ പറ്റും എന്നുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. Step 1, Step 2, Step 3 and Step 4. മെയിൽസിന് ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഫീമെയിൽസ് റൈറ്റ് തമ്പ് ഇംപ്രഷൻ, ആ ഡീറ്റെയിൽസൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇത് ചെക്ക് ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് പോയിൻ്റ്സ് നോട്ട് ചെയ്യാനുള്ളത്, നമ്മൾ തിരക്ക് പിടിച്ചിട്ട് ഓടി ചെന്ന് അപ്ലൈ ചെയ്യരുത് കേട്ടോ. ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പ്രധാനപ്പെട്ട കാര്യങ്ങൾ, എല്ലാ ഡീറ്റെയിൽസും അല്ല പറഞ്ഞത്, നമുക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ച് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ഇനി നമുക്കതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ദറ്റ് ഈസ് നമുക്ക് ഏതൊക്കെയാണ് കോഴ്സുകൾ, 11 കോഴ്സുകളിലേക്കാണ്, യു ജി കോഴ്സ് പറയുകയാണെങ്കിൽ 11 UG കോഴ്സുകളിലേക്കാണ് ഇതുവഴിയുള്ള അഡ്മിഷൻ നടക്കുന്നത്. ഇത് കേരളത്തിലെ എക്സാം സെൻറ്റേഴ്സ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എക്സാം സെൻറ്റേഴ്സ് ഇൻ കേരള, ആലപ്പുഴ, ചെങ്ങന്നൂർ, എറണാകുളം, അങ്കമാലി, മൂവാറ്റുപുഴ ഒക്കെ ഇവിടെ, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശ്ശൂർ, അതായത് നമ്മുടെ മിക്ക എല്ലാ ജില്ലകളിലും തന്നെ എക്സാം സെൻറ്റർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ കോഴ്സുകൾ 11, ഇതാണ് നമ്മുടെ കോഴ്സ് ലിസ്റ്റ് കേട്ടോ. ഇതാണ് 11 കോഴ്സുകൾ, AIEA UG കോഴ്സുകൾ 11 എണ്ണം. ഇതാണ് BSc ഹോണേഴ്സ് ഇൻ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫിഷറീസ് സയൻസ്, ഫോറസ്ട്രി, കമ്മ്യൂണിറ്റി സയൻസ്, ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ്, ഡെൻസറി കൾച്ചർ, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിങ്, ബിടെക്കാണിത്. ഈ 4 കോഴ്സുകളും ബിടെക് കോഴ്സാണ്. അഗ്രികൾച്ചറൽ എഞ്ചിനീയറിങ്, ഡയറി ടെക്നോളജി, ഫുഡ് ടെക്നോളജി ആൻഡ് ബയോടെക്നോളജി, 4 കോഴ്സുകൾ വരുന്നുണ്ട്. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതായത് നമ്മൾ 12th ഏതൊക്കെ സബ്ജക്റ്റുകൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം എന്നുള്ളത്. ദെൻ നമുക്ക് എക്സാമിന് 3 സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് നമ്മൾ ആപ്ലിക്കേഷനിൽ തന്നെ നമ്മൾ കാണിക്കണം. ആ സബ്ജക്റ്റുകളാണ് നമുക്ക് എക്സാമിന് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ, അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ ആണെങ്കിൽ PCB അറിയാലോ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, Maths, A ഫോർ അഗ്രികൾച്ചർ ആണ് കേട്ടോ. അപ്പോൾ ഈ സബ്ജക്റ്റുകളാണ് നമുക്ക് ഈ കോഴ്സുകൾ പഠിക്കണമെങ്കിൽ ഈ സബ്ജക്റ്റുകൾ നമ്മൾ +2 പഠിച്ചിരിക്കണം. എക്സാമിന് നമുക്ക് ഇതിൽ ഏതെങ്കിലും 3 കോമ്പിനേഷൻ, ഒന്നുകിൽ PCB എന്നുള്ള കോമ്പിനേഷൻ, അല്ലെങ്കിൽ PCM, അല്ലെങ്കിൽ PCA, അങ്ങനെയുള്ള കോമ്പിനേഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. എല്ലാത്തിനും സെയിം അല്ല എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ BTech കോഴ്സുകൾ വരുമ്പോൾ അവിടെ മാത്സ് കമ്പൽസറി ആയിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ദെൻ ബയോടെക്നോളജിയിൽ PCB ആവാം, അല്ലെങ്കിൽ PCM ആവാം, കാരണം 2 രീതിയിലും നമുക്ക് എക്സാം എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അപേക്ഷിക്കാൻ കേട്ടോ. സബ്ജക്റ്റുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ ഇതിൽ കാണിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്. ദെൻ നിങ്ങൾക്ക് കൂടുതൽ ഇപ്പോൾ ഇത് നമ്മുടെ സ്റ്റേറ്റ്, ഇപ്പോൾ കേരളത്തിലെ സീറ്റുകളിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും നമുക്ക് ഇത് ഐക്കറിപ്പ് ഓൾ ഇന്ത്യ 15% ഓൾ ഇന്ത്യ കോട്ട ഉണ്ട്. ആ ഓൾ ഇന്ത്യ കോട്ടയിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അഗ്രികൾച്ചറൽ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കുണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്കുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെയുള്ള നമുക്കൊരു എക്സാമാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള കുട്ടികൾ, അഗ്രികൾച്ചറലുമായിട്ട് ഈ പറഞ്ഞ കോഴ്സുകളോട് താല്പര്യമുള്ള കുട്ടികൾക്ക് ഇത് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൈറ്റൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ.